ഹായ് ചങ്ങന്മാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചെട്ടിപ്പടി മൂട്ടുമലാട്ടോ. ഇവിടെ ചെറിയ ചെറിയ സൈസ് അമൂറുകൾ അടിക്കുന്നുണ്ട്. അര കിലോ ഒരു കിലോ ഒക്കെ സൈസുള്ള അമൂറ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കേല് നല്ല വലിയ മീനുകൾ അവിടെ ഉണ്ട്. ആക്ടിവിറ്റി ഒക്കെ കാണുന്നുണ്ട് എൻഡിൽ. ഓക്കേല് കര അടുപ്പിച്ച് വലയാണ്. ഇവിടുത്തെ ഒരു അവസ്ഥ ഞാൻ കാണിച്ചത്. ഇവിടുത്തെ ഒരു അവസ്ഥ കരയുന്നൊരു 3 മീറ്റർ പോലും നമുക്ക് കാസ്റ്റ് ചെയ്യാനുള്ള. ഇവിടെ പുറത്താണ് കാടാഞ്ചിയൊക്കെ ആക്ടിവിറ്റി കാണിക്കുന്നത്. അങ്ങോട്ടൊക്കെ എറിഞ്ഞിട്ട് നമുക്ക് കാസ്റ്റ് കൊണ്ടാടാൻ വിചാരിച്ചിട്ട് അതിനോട് ജാരി തന്നെ വല പോകുക. ഇങ്ങോട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. മെയിനായിട്ട് ചെറിയ കലക്കുണ്ട് വെള്ളത്തിന്. ഇത് വേണ്ട, കുറച്ച് കലക്കുണ്ട്. വേണ്ടില്ല, വെള്ളം വേണ്ടില്ല. അപ്പോൾ ഈ കലക്കുള്ള കാരണം ഫയർ ടൈഗർ പോലത്തെ സിമ്പുകളൊക്കെ ട്രൈ ചെയ്യായിരിക്കും നല്ലത്. അപ്പം എന്തെങ്കിലുമൊക്കെ കൂട്ടാനുള്ള കിട്ടുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നമുക്ക് എന്തെങ്കിലും കിട്ടും. ഒക്കെ ഓക്കെ. ഓക്കെ, ഇത് അടിപൊളിയും പറയും. അപ്പോൾ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും കിട്ടും. അവിടെ നിന്ന് പിന്നീട് സ്ട്രൈക്കൊന്നും കിട്ടാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു. കരുവൊക്കെ ഒരു സ്വിമ്പിലടിച്ച സാധനം നോക്കിയോ. ഇതാണ് കേട്ടോ കലുവാണി. കല്ലിൻ്റെ സൈഡിലുണ്ടാകുന്ന അമൂറിൻ്റെയൊക്കെ മോട്ടിൽ വരുന്നൊരു പോരയാണ്. വലിയ വലിപ്പമൊന്നും വെക്കൂല, ഇതിനേക്കാളും കുറച്ചും കൂടിയൊക്കെ വളരുത് കേട്ടോ. ഇതുണ്ടാ ഒരു കലുവക്കോര. വലിയ വലുതാകുന്ന മീനൊന്നുമില്ല കേട്ടോ കലുവ. അമൂറിൻ്റെ മോഡലുള്ളൊരു കോരയാണ്. മൂപ്പരിത്രയും വലിയ സ്റ്റിമ്പിൽ കയറി അടിച്ചിരിക്കുന്നത്. ഏതായാലും നഷ്ടപ്പെടാതെ നമ്മൾ സ്വിമ്പ് കിട്ടി കിട്ടി പോകുന്നുണ്ട്. ഓക്കെ, ഉക്ക് പൊട്ടി പോയി. അടിപൊളി സ്ട്രൈക്ക് പറഞ്ഞാൽ അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു. എന്താ സംഭവിച്ചു പറയുന്നത് മെച്ചന്മാർ? നമുക്ക് കിട്ടിയ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ട്രൈക്ക് ആയിരുന്നു. കാരണം ഇതിൽ ഞാൻ നല്ല വലിയ അമൂറിനൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മളെ ജില്ലി ബ്ലൂവിൻ്റെ എസ്കാട്ടറിൻ്റെ സ്റ്റമ്പിൽ ഇത് വേണ്ട. ഈ രീതിയിൽ ഉക്ക് മുറിച്ചുകൊണ്ട് പോകണമെങ്കിൽ ചെറിയ മീനിനൊന്നും കഴിയില്ല. ഇതുണ്ട്, അവിടെ ഗ്ലാവൊന്നും പിടിച്ചില്ല. വേണ്ടല്ലേ, ഗ്ലാവൊന്നും പിടിച്ചില്ല. ഈ രീതിയിൽ ഉക്കും പൊട്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്തായാലും 10 kg എന്തായാലും ഉണ്ടാവില്ലേ. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടുണ്ടാവും. അമൂറിൻ്റെ പിടുത്തായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് പോയേക്കാണ് ഉക്ക്. കാരണം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഗ്ലാവോ ഒന്നുമില്ല. ഇത് കാണുന്ന മാതിരിയല്ല, നല്ല ബലമുള്ള ഉക്കാണ്. നമ്മളതിൽ ഒരുപാട് മീനിനെ പിടിക്കുന്നതുമാണ്, വലിയ വലിയ മീനിനെ. അടിപൊളി. ഏതായാലും വന്നത് മുതൽ അതിന് മീൻ കിട്ടിയില്ലായിരുന്നു. വേണ്ടില്ല, എന്താ ഭായി വല്ലതും ഉണ്ടോ? മുരുണ്ട്. എത്ര കയറിടണേ? 90 ഇവല്ല. എൻ്റെ ഇപ്പോൾ ഉക്കടിച്ചു പോയി. മുരുണ്ട്, ഉക്കടിച്ചു പോയി എൻ്റെ. ആ ആ, ഈ ഉക്കൊടിയാണെങ്കിൽ എന്തായാലും 10 കിലോ വേണം. ഔക്കർ മുങ്ങുന്നതിൻ്റെ നേരെ അപ്പുറത്തെ തളത്തിൽ നിന്ന്. ചാലിത്ത് പോയിനാ? ചാലിത്ത് എന്താ അവിടെ കളക്കാലേ? പിന്നെയും കുറച്ച് തെളിയുള്ള ഇവിടെ അല്ലേ? പുറത്തല്ലേ മക്ക? ആ ആ ആ ആ, എനിക്കറിയാം. അവിടെ മുരുണ്ടാ വാമീന? ആ ആ
ഇനി തെക്കം മാറി വരണം പോയി നോക്കണം ഒരു ദിവസം.